നാബോത്തിന്റെ രക്തം വീണ ഇടം രാജസേവകന്മാർ ദാസന്മാർ കഴുകി വെടിപ്പാക്കി. ലോകം അതിനെ മായിച്ചു. ആ സ്ഥലം നോക്കി ആരും പറയില്ല നാബോത്ത് ഇവിടെയാണ് വീണു പിടഞ്ഞതെന്ന്, മരിച്ചു വീണതെന്ന് ആരും പറയില്ല. അവന്റെ രക്തക്കറ മുഴുവനും കഴുകി വെടിപ്പാക്കി. ലോകം അതിനെ മായിച്ചു, ലോകം അതിനെ മറച്ചു, ലോകം അതിനെ മൂടി. പക്ഷെ ദൈവം അതിനെ മായിച്ചില്ല, ദൈവം അത് മാർക്ക് ചെയ്തിട്ടു. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ദൈവം അതിനെ മാർക്ക് ചെയ്തിട്ടെന്ന് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു. ലോകം മായിച്ചതിനെ, ലോകം മൂടിയതിനെ, ലോകം മറച്ചതിനെ, നീ വേദനിപ്പിക്കപ്പെട്ട ഇടമുണ്ടല്ലോ, നിന്റെ കണ്ണുനീര് വീണ ഇടമുണ്ടല്ലോ, ലോകം മറന്നാലും ദൈവം മറക്കുകയില്ല. ദൈവം അതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിവാഹ വീട്ടിനകത്ത് കരയുന്ന കണ്ണുനീര്, മരണ വീട്ടിൽ കരയുന്ന കണ്ണുനീരുകൾ, എല്ലാ ആരാധന കടത്തിൽ ഒറ്റപ്പെട്ട കണ്ണുനീരുകൾ, ഈ കണ്ണുനീരിനെല്ലാം ദൈവം മറുപടി പറയാൻ പോവുകയാണ്. ഓഫീസിനകത്ത് കണ്ണുനീർ വീഴ്ത്തിയടയു പൈതലേ, അത് ദൈവം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് പകൽ ഒടുവിലത്തെ നൂറ് ഞാൻ പറയാം, ശക്തിയോടെ സ്തോത്രം പറഞ്ഞോണം. ദൈവം അത് മാർക്ക് ചെയ്തിട്ടുണ്ട്, നിന്റെ കണ്ണുനീര് തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ദൈവത്തിന്റെ ദാസനായ നാബോത്തിനെതിരെ ചലിച്ചവനെ ദൈവം തൊടാൻ പോകുകയാ. ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യ്. ആ നാബോത്തിനെതിരെ ചലിച്ച ആഹാബിനോട് പറയുന്നു, നിന്റെ രക്തം ഇവിടെ വെച്ച് നായ്ക്കൾ നക്കാൻ പോകുകയാ. ഇന്ന് പകൽ ആത്മനിറവോടെ തന്റെ ഇടത്തോടെ അഭിഷേകത്തോടെ ഏലിയാവ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞതുപോലെ ദൈവജനത്തോട് ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. ന്യായവിധിയുടെ ദൂത് പറയാൻ, ഒരു അന്ത്യകാല ശുശ്രൂഷ ചെയ്യാൻ, ഒരു അന്ത്യകാല ശുശ്രൂഷ ചെയ്യാൻ. അത് രാജാവായാലും, അത് പ്രഭുക്കന്മാരായാലും, അത് നേതാക്കന്മാരായാലും, ആത്മീയ കാപട്യമുള്ളവന്റെ മുഖത്ത് നോക്കിയും ന്യായവിധിയുടെ ദൂത് പറയാൻ ഇന്ന് പകൽ ചില നാഥാന്മാരെ ആവശ്യമുണ്ട്. ചോദിക്കാനും പറയാനും ഇടപെടാനും വക്കാലത്ത് കൊടുക്കാനും ജാമ്യം നിൽക്കാനും ഇടപെടാനും ആരുമില്ലാത്ത വിഷയത്തിൽ ഈ ആഹാബിനോട് ദൈവം മറുപടി പറയാൻ തുടങ്ങി. ശക്തിയോടെ സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ചില പിതാക്കന്മാരോട്, അഭിഷക്തന്മാരോട്, മാതാപിതാക്കളോട്, ഉദ്യോഗസ്ഥന്മാരോട്, ദൈവാത്മ തലമുറകളോട് ഇടപെടുന്നു. നിന്നെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു, നിന്നെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു, നിന്നെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു. ഈ പകൽ മറുപടി പറയുന്നൊരു ദൈവം, മറുപടി പറയുന്ന ദൈവം നമുക്ക് വേണ്ടി ഉയരത്തിൽ ജീവിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി വലിയവ ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ പത്രോസിനെ തകർത്ത് കാരാഗ്രഹത്തിനകത്ത് ഹെരോദാവ് തള്ളിയെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഹെരോദാവിനെ 12-ാം അധ്യായം ഒടുവിൽ ദൈവാത്മാവ് തളയ്ക്കാനിടയായി. ഈ പകൽ ആഹാബിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങിയതുപോലെ നാബോത്തിന് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവം ഇന്ന് പകൽ തന്റെ ജനത്തിന് വേണ്ടി ഇടപെട്ടിരിക്കുന്നു. അതിനായി കർത്താവിന് സ്തോത്രം ചെയ്യാം.